കാരം കുട്ടികളെ സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ അടുത്ത പാഠഭാഗത്തേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ് ഇനിയൊരു നോവലിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളതായിട്ടുള്ള പാഠഭാഗമായ തള്ളവരിലില്ലാത്ത ഗ്രാമം എന്നുള്ളതായിട്ടുള്ള ഒരു നോവൽ ഭാഗമാണ് അടുത്തതായിട്ടുള്ളത് അത് എഴുതിയിരിക്കുന്നത് ആരാണ് പി സച്ചിദാനന്ദൻ എന്നറിയപ്പെടുന്നതായിട്ടുള്ള ആനന്ദ് എന്ന തൊലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് ഇവിടെ നമുക്കുള്ള പാഠഭാഗം ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നുള്ള ഈ ഒരു പാഠഭാഗം ഈ ഒരു നോവല് അതിൽ ഒരുപാട് ചരിത്രവും ഭാവനയും ഒക്കെ ഇഴചേർന്ന് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതാണ് എന്ന് നമുക്ക് വേർപ്പെടുത്തി പറയാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ഭാവനയും ചരിത്രവും തമ്മിൽ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് ഈ നോവലിൻ്റെ ആഖ്യാനത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രയുടെ ബ്ലാക്ക് ഹ്യൂമറാൽ അല്ലെങ്കിൽ കറുത്ത ഹാസ്യത്താൽ സമൃദ്ധമായ അന്തർ നഗരി ചോപ്പട്ട് രാജ എന്ന നാടകത്തെ അധികരിച്ചാണ് ആനന്ദ് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന ഈ ഒരു നോവല് എഴുതിയിരിക്കുന്നത് ആനന്ദ് എന്ന നോവലിസ് സാഹിത്യകാരനെ അത്രയേറെയൊന്നും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് വായിച്ചെടുക്കാനായിട്ട് മലയാളികൾ തയ്യാറായിട്ടില്ല മനുഷ്യാനുഭവങ്ങളുടെ വ്യത്യസ്ത മേഖലകളിലൂടെ സഞ്ചരിച്ചതായിട്ടുള്ള എഴുത്തുകാരനാണ് ആനന്ദ് പി സച്ചിദാനന്ദൻ എന്നാണ് യഥാർത്ഥ നാമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ ജനിച്ചു തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എൻജിനീയറിങ്ങിൽ ബിരുദം നാല് കൊല്ലത്തോളം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ന്യൂഡൽഹിയിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പ്ലാനിംഗ് ഡയറക്ടറായി വിരമിച്ചു ശില്പകലയിലും തൽപ്പരനായ ആനന്ദിൻ്റെ പല നോവലുകളിലും മുഖചിത്രമായി അദ്ദേഹം നിർമ്മിച്ച ശില്പങ്ങളുടെ ഫോട്ടോയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോവൽ കഥ നാടകം ലേഖനം പഠനം തുടങ്ങിയ വിഭാഗങ്ങളിലായി ഇരുപതോളം കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആൾക്കൂട്ടത്തിന് ലഭിച്ച യശ്പാൽ അവാർഡും അഭയാർത്ഥികൾക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹം സ്വീകരിച്ചില്ല വീടും തടവും ജൈവ മനുഷ്യൻ ഇവ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി മരുഭൂമികൾ ഉണ്ടാകുന്നത് വയലാർ അവാർഡിനും ഗോവർദ്ധൻ്റെ യാത്രകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടി മഹാശ്വേതാദേവിയുടെ കവി ബന്ധ്യഘടിഘായിയുടെ ജീവിതവും മരണവും എന്ന കൃതിയുടെ മലയാള വിവർത്തനത്തിന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ എഴുത്തച്ഛൻ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആൾക്കൂട്ടം മരണ സർട്ടിഫിക്കറ്റ് ഉത്തരായനം മരുഭൂമികൾ ഉണ്ടാകുന്നത് ഗോവർദ്ധൻ്റെ യാത്രകൾ അഭയാർത്ഥികൾ വ്യാസനും വിഘ്നേശ്വരനും അപഹരിക്കപ്പെട്ട ദൈവങ്ങൾ വിഭജനങ്ങൾ പരിണാമത്തിൻ്റെ ഭൂതങ്ങൾ ദ്വീപുകളും തീരങ്ങളും എന്നീ നോവലുകളും ഒടിയുന്ന കുരിശ് ഇര വീടും തടവും സംവാദം അശാന്തം നാലാമത്തെ ആണി സംഹാരത്തിൻ്റെ പുസ്തകം ചരിത്രകാന്ഡം എന്നീ കഥാസമാഹാരങ്ങളും ശവഘോഷയാത്ര മുക്തിപഥം എന്നീ നാടകങ്ങളും ഇടവേളകളിൽ എന്ന ലേഖന സമാഹാരവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൂടുതലായിട്ട് സച്ചിദാനന്ദൻ എന്ന കവിയെ ആനന്ദ് എന്ന കവിയെ കുറി സാഹിത്യകാരനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതായിട്ടുള്ള മറ്റ് വിവരങ്ങൾ ശേഖരിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് ഒരു ജീവചരിത്രക്കുറിപ്പ് ആനന്ദിനെക്കുറിച്ച് തയ്യാറാക്കുക ഇനി നമുക്ക് ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന നോവലിൻ്റെ ഭാഗമായ തള്ളവിരലില്ലാത്ത ഗ്രാമം എന്ന പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു ഭാരതേന്ദു ഹരിശ്ചന്ദ്രയുടെ ബ്ലാക്ക് ഹ്യൂമർ അഥവാ കറുത്ത ഹാസ്യത്താൽ സമൃദ്ധമായ അന്തർ നഗരി ചോപ്പട്ട് രാജ എന്ന നാടകത്തെ അധികരിച്ചാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു ചരിത്രവും ഭാവനയും കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് നോവലിൻ്റെ രീതി എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് ഇത് എന്നുള്ള കാര്യവും നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടുകളെടുക്കുന്ന ഒരു ചിന്തകൻ്റെ ആശയാവിഷ്കാരമാണ് സച്ചിദാനന്ദൻ്റെ അഥവാ ആനന്ദിൻ്റെ കൃതികൾ കേരളത്തിൻ്റെ ഒരു അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം ഒതുക്കി നിർത്തുന്നതായിട്ടുള്ള രീതിയിൽ മാത്രം നിന്നുകൊണ്ട് ആ കൃതികളെ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കില്ല അതിൻ്റെ അനുഭവ പരിസരം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അരി ഇബ്നുബത്വത്തയെക്കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം ഇബ്നു ഇബ്നുബത്വത്ത കഥാപാത്രമായി വരുന്നതായിട്ടുള്ള ഒരു നോവൽ കൂടിയാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ പലപ്പോഴും പി എസ് സി ചോദിക്കാവുന്നതായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇബ്നുബത്വത്ത കഥാപാത്രമായി വരുന്നതായിട്ടുള്ള മലയാള നോവൽ ഏത് എന്നുള്ളത് അതിൻ്റെ ഉത്തരം ഗോവർദ്ധൻ്റെ യാത്രകൾ എന്ന ആനന്ദിൻ്റെ നോവലിലാണ് ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ചരിത്രവും ഭാവനയും കൂടിയിട്ട് ഇതാണ് എന്ന് നമുക്ക് തിരിച്ച് പറയാനായിട്ട് സാധിക്കാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുന്നതായിട്ടുള്ള അനുഭവങ്ങളാണ് ആ നോവലിൽ നമുക്ക് എവിടെയും കാണാനായിട്ട് സാധിക്കുന്നത് എന്ന് പറഞ്ഞത് ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഗോവർദ്ധൻ്റെ യാത്രകൾ എന്നുള്ളതാണല്ലോ അതിലെ തൂലികത്തുമ്പിൽ നിന്ന് വേർപെട്ടുപോയതായിട്ടുള്ള ഗോവർദ്ധൻ സമൂഹത്തിലെ സാധാരണക്കാരുടെ പ്രതിനിധിയായിരിക്കുന്നു അധികാരത്തിൻ്റെ വ്യവസ്ഥതി ഏതൊരു സമൂഹത്തിനെയും അടിമകളാക്കി തീർക്കുന്നതിൻ്റെ കാര്യമാണ് ഇതിൽ വിവരിക്കുന്നത് അല്ലേ ഏത് രീതിയിലുള്ള വ്യവസ്ഥയാണെങ്കിലും സാധാരണക്കാരന് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ളതായിട്ടുള്ള പ്രയോജനവും ഇല്ലാതായിത്തീരുന്നതായിട്ടുള്ള അധികാരിവർഗം അടിമകളെ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യുകയാണ് ഈ ഒരു നോവലിലെ പല സന്ദർഭങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗീത കൃഷ്ണൻകുട്ടി ഗോവർദ്ധൻസ് ട്രാവൽസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ഈ ഒരു നോവലിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ആനന്ദിൻ്റെ നോവലുകൾ വായിച്ചെടുക്കാനായിട്ട് വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞു പക്ഷേ അത്രയൊന്നും പ്രയാസം നേരിടാത്തതായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് തള്ളവിരലില്ലാത്ത ഗ്രാമം എന്നുള്ള ഈ ഒരു പാഠഭാഗത്ത് ഒരു ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലാകുന്നതായിട്ടുള്ള ഭാഷ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തള്ളവിരലില്ലാത്ത ഗ്രാമം പാഠം ശ്രദ്ധിക്കുക ഗോവർദ്ധൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും വെയിൽ നന്നായി ചാഞ്ഞു ചാഞ്ഞുകഴിഞ്ഞിരുന്നു എല്ലായിടത്തും എന്തോ ആപത്ത് വന്നതുപോലെ ബഹളം ബസാറിൽ മനുഷ്യർ ധൃതി പിടിച്ച് കടകൾ അടയ്ക്കുകയും വിൽക്കാൻ വെച്ചിരുന്ന സാധനങ്ങൾ വാരിക്കൂട്ടി ഓടുകയും ചെയ്തു കൊണ്ടുപോകാൻ കഴിയാത്ത അരിയുടെയും ഗോതമ്പിൻ്റെയും കൂമ്പാരങ്ങളുടെ മീതെ കൂടി മനുഷ്യർ ചവിട്ടി ഓടി വീടുകളിൽ നിന്ന് സ്ത്രീകൾ കുട്ടികളെ വിളിക്കുന്നതിൻ്റെയും വാതിലുകൾ അടയ്ക്കുന്നതിൻ്റെയും ശബ്ദം ഇപ്പം ഗോവർദ്ധൻ്റെ യാത്രകളാണ് ഈ ഒരു നോവൽ എന്ന് പറഞ്ഞു അതിലൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള പാഠഭാഗം തള്ളവിരലില്ലാത്ത ഗ്രാമം ഇവിടെ ഗോവർദ്ധൻ തൻ്റെ യാത്രകളിലൂടെ എത്തിച്ചേർന്നതായിട്ടുള്ള ഒരു ഗ്രാമത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വെയിൽ നന്നായി ചാഞ്ഞു കഴിഞ്ഞിരുന്നു ആ സമയത്ത് എല്ലായിടത്തും എന്തോ ഒരു ആപത്ത് വന്നതിൻ്റെ സൂചനയാണ് കാണുവാനായിട്ട് സാധിച്ചത് ആ ബസാറിൽ അങ്ങാടിയിൽ ചന്തയിൽ വളരെയേറെ ബഹളമായിരുന്നു ഒരു ആപത്ത് വന്നതിൻ്റെ രീതിയിലുള്ളതായിട്ടുള്ള ഒരു ബഹളമായിരുന്നു എങ്ങും കാണുവാനായിട്ട് സാധിച്ചത് മനുഷ്യർ എവിടേക്കെന്നില്ലാതെ ധൃതി പിടിച്ചിട്ട് എവിടെ കടകൾ കടകളടയ്ക്കുകയും അവിടെ നിന്ന് കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച വിൽക്കാൻ വെച്ചിരുന്നതായിട്ടുള്ള സാധനങ്ങൾ വാരി കൂട്ടി അതും കൊണ്ട് ഓടുന്നു അത് എടുക്കാനായിട്ട് സാധിക്കാത്തവ അതിനു മീതെ കൂടി ചവിട്ടി ഓടുന്നു അപ്പോൾ എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട് എന്നൊരു സൂചന ഗോവർദ്ധനുണ്ടായി വീടുകളിലാണെങ്കിൽ അവിടെയുള്ള വീടുകളിലെ സ്ത്രീകളാണെങ്കിൽ കുട്ടികളെയൊക്കെ വിളിക്കുകയും വാതിലുകൾ കുട്ടി അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ശബ്ദവും കേൾക്കുവാനായിട്ട് സാധിച്ചു ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഗോവർദ്ധൻ തുലികത്തുമ്പിൽ നിന്ന് വേർപ്പെട്ടു പോയതായിട്ടുള്ള സമൂഹത്തിലെ സാധാരണക്കാരുടെ പ്രതിനിധി തന്നെയാണ് ഈ നോവല് മൊത്തം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെവിടെ വയ്ക്കുകയോ നമുക്ക് നമ്മളെ തന്നെ കാണാനായിട്ട് സാധാരണക്കാരായനായിട്ടുള്ള നമ്മളെ തന്നെ കാണുവാനായിട്ട് സാധിച്ചെന്ന് വരും അതുകൊണ്ടാണ് സാധാരണക്കാരനായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതിനിധിയാണ് ഇതിലെ ഗോവർദ്ധൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിലെ അധികാര വ്യവസ്ഥകൾ സാധാരണക്കാർക്ക് ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതായിട്ടുള്ള രീതിയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഇതിലെ പല ഘടകങ്ങളിലും കാണിച്ചു തരുന്നത് അപ്പം എന്താണ് സംഭവം എന്ന് ഗോവർദ്ധനും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ചുഴലിക്കാറ്റ് വരികയാണോ അതോ ഏതെങ്കിലും സൈന്യം ആക്രമിക്കാനെത്തുകയോ ഗോവർദ്ധനോ ഒന്നും മനസ്സിലായില്ല ആരും അയാളോട് സംസാരിക്കുവാൻ തയ്യാറായില്ല ഒടുവിൽ സഹിക്കെട്ട് അയാൾ ഓടുന്ന ഒരാളെ കയ്യിൽ പിടിച്ചു നിർത്തി അയാളുടെ കയ്യിലും തള്ളവിരൽ ഇല്ലായിരുന്നു ഗോവർദ്ധൻ്റെ കയ്യിൽ തള്ളവിരൽ ഉണ്ടെന്നത് ആ മനുഷ്യനെയും അതുപോലെ ഞെട്ടിച്ചതായി തോന്നി ഓടിപ്പോകുന്നതിന് മുമ്പ് അയാൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഓടിക്കോ ഇപ്പോൾ ആധുനിക മലയാള നോവലിൽ ഒരു പുതുവഴി വെട്ടിയതായിട്ടുള്ള എഴുത്തുകാരനാണ് എന്ന് നമ്മൾ പറഞ്ഞു മനുഷ്യജീവിതത്തിൻ്റെ അന്ധസംഘർഷങ്ങൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഭാഷയിലൂടെ അദ്ദേഹം വരച്ചിടുകയായിരുന്നു ഗോവർദ്ധൻ്റെ യാത്രകൾ ചരിത്രത്തിലൂടെ സംസ്കാരത്തിലൂടെയുമുള്ള പുനർനിർമ്മിതികളാണ് ഇത് കഥാപാത്രങ്ങൾക്ക് പുതുജീവൻ നൽകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് എന്ന് മനസ്സിലാക്കാതെ നിൽക്കുന്നതായിട്ടുള്ള ഗോവർദ്ധൻ അതൊരു ചുഴലിക്കാറ്റ് വരികയാണോ അതോ ഏതെങ്കിലും ശത്രു സൈന്യങ്ങൾ ആക്രമിക്കുവാനായിട്ട് ഈ ചന്തയിലേക്ക് എത്തുകയാണോ എന്നൊക്കെയുള്ളതായിട്ടുള്ള പലവിധ വിചാരങ്ങളാല് നിൽക്കുകയാണ് പക്ഷെ ഒന്നും തന്നെ ഗോവർദ്ധന മനസ്സിലായില്ല അങ്ങനെ സഹി സഹിക്കെട്ട് അദ്ദേഹം ഓടുന്നതായിട്ടുള്ള ഒരാളോട് ആരും തന്നെ സംസാരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല ഒടുവിൽ സഹി കെട്ട് അദ്ദേഹം ഒരാളെ പിടിച്ചു നിർത്തി ആ പിടിച്ചു നിർത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ തള്ളവിരൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തള്ളവിരൽ ഇല്ല എന്നുള്ളതും ഈ പിടിച്ചു നിർത്തിയതായിട്ടുള്ള ഗോവർദ്ധൻ്റെ കൈകളിൽ തള്ളവിരൽ ഉണ്ട് എന്നുള്ളതും അയാൾക്ക് ഞെട്ടൽ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അദ്ദേഹം ഒന്നും പറയാനായിട്ട് തയ്യാറായില്ല അതിന് മുൻപേ തന്നെ പറഞ്ഞു ഓടിക്കോ എന്ന് പറഞ്ഞു കൊണ്ട് സ്വന്തം ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ആ മനുഷ്യൻ ഇനി എവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പശ്ചാത്തല വിവരണം നൽകുകയാണ് നദീതീരത്തായിരുന്നു ചന്ത നദിയിൽ കൂടി ചില വഞ്ചികൾ കടവിൻ്റെ നേരെ വരുന്നത് അയാൾ കണ്ടു അവയിൽ കമ്പനിയുടെ കൊടികൾ പറക്കുന്നുണ്ടായിരുന്നു ചിലത് കാലിയായിരുന്നു ചിലതിൽ നിറയെ ചരക്കും ആളുകൾ എന്തിനാണ് ഓടിയതെന്ന് ഗോവർദ്ധന് മനസ്സിലായി കമ്പനി ഓഫീസർമാരും ഗുമസ്തന്മാരും ദല്ലാളുകളും കച്ചവടത്തിന് വരികയാണ് അവരുടെ ചരക്കുകൾ നാട്ടുകാർക്ക് വിൽക്കാനും നാട്ടുകാരുടേത് വാങ്ങാനും അങ്ങനെ എന്താണ് സംഭവമെന്ന് മനസ്സിലാവാതെ പകച്ചു നിൽക്കുന്നതായിട്ടുള്ള ഗോവർദ്ധന് ഒരു സൂചന ലഭിക്കുകയാണ് എന്താണ് നദീതീരത്തായിരുന്നു ഈ ഒരു ചന്ത പ്രവർത്തിച്ചിരുന്നത് ആ നദിയിൽ കൂടി ചില വഞ്ചികൾ ആ സമയം കവ ഈ ഒരു ചന്തയുടെ കടവിനെ ലക്ഷ്യമാക്കി വരുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ തന്നെ ഗോവർദ്ധന കാര്യം മനസ്സിലായി അത് കമ്പനി ഉദ്യോഗസ്ഥരുടേതാണ് കമ്പനി കൊടികൾ അത് വഞ്ചികളിൽ പറക്കുന്നുണ്ടായിരുന്നു ചിലത് കാലിയായിരുന്നു ചിലതിൽ ചരക്കുകൾ ഉണ്ടായിരുന്നു ആ സമയം അദ്ദേഹം മനസ്സിലാക്കുകയാണ് ആളുകൾ എന്തിനാണ് ഇങ്ങനെ പരക്കം പാഞ്ഞ് ഓടിയിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ആ വന്നു ചേർന്നതായിട്ടുള്ള വൻ വഞ്ചികൾ ആരുടേതായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർമാരുടേതായിരുന്നു അല്ലേ ദല്ലാളുകളും കച്ചവടത്തിന് ഗുമസ്തന്മാരും ഒക്കെ ആയിട്ട് വരുന്നതായിട്ടുള്ള കച്ചവടത്തിന് വേണ്ടിയിട്ട് വന്നു ചേരുന്നതായിട്ടുള്ള വഞ്ചികളുടെ കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത് അവരുടെ ചരക്കുകളാണ് ഒരു ഇതിൽ നിറയെ വച്ചിരുന്നതായിട്ട് കണ്ടത് കണ്ടത് ചില വഞ്ചികൾ കാലിയായിരുന്നു അപ്പോൾ ഇവിടെയുള്ള ചരക്കുകൾ അവർക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ചിലത് കാലിയായിട്ട് കൊണ്ടുവന്നത് ഗുമസ്തൻ എന്നുവെച്ചുകഴിഞ്ഞാൽ കണക്കപ്പിള്ള ദല്ലാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടനിലക്കാർ പിൻപുറത്തുനിന്ന് തുറന്ന ഒരു വാതിൽ കണ്ട് ഗോവർദ്ധൻ ആ വീടിനകത്തേക്ക് കയറി അതിനകത്തുണ്ടായിരുന്ന സ്ത്രീ ആദ്യം ഭയന്നുവെങ്കിലും പിന്നീട് അയാളെ വിളിച്ചിരുത്തി അവളുടെ കുട്ടികൾ അയാൾക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു തള്ളവിരലുകൾ ഇല്ലാത്ത കൈകൾ കൊണ്ട് അപ്പോൾ ഇദ്ദേഹം എവിടേക്കാണ് ഓടിക്കോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആളുകൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ നോക്കുമ്പോൾ ഈ കമ്പനി ഉദ്യോഗസ്ഥർ വരുന്നതാണ് അവരുടെ ചരക്കുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ വേണ്ടിയിട്ട് വരികയാണ് അത് കണ്ട് ഭയന്നിട്ടാണ് ഇവിടെയുള്ള ആളുകൾ തള്ളവരലില്ലാത്തതായിട്ടുള്ള ആ ഗ്രാമത്തിലെ ആളുകൾ ഇ ഇത്തരത്തിലെ പരക്കം പാഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ ജീവനും കൊണ്ട് എന്ന് ആർക്ക് മനസ്സിലായി ഗോവർദ്ധന മനസ്സിലായി അദ്ദേഹവും എവിടേക്കാണ് മാറി നിൽക്കേണ്ടത് എന്ന് നോക്കിയപ്പോഴാണ് പിൻപുറത്തു നിന്ന് തുറന്നതായിട്ടുള്ള ഒരു വാതിൽ കണ്ടത് ഗോവർദ്ധൻ ആ വീടിനകത്തേക്ക് പ്രവേശിച്ചു അതിനകത്തുണ്ടായിരുന്ന സ്ത്രീ ആദ്യം ഗോവർദ്ധനെ കണ്ട് ഭയന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അയാളെ വിളിച്ചിരുത്തി അവളുടെ കുട്ടികളെ അയാൾക്ക് കുടിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കൊണ്ടുവന്നു കൊടുത്തു ആ കുട്ടികളും ആ സ്ത്രീക്കും ഒക്കെ തന്നെ തള്ളവിരലുകൾ ഇല്ലായിരുന്നു പതുക്കെ പതുക്കെ പേടിപ്പിക്കുന്ന ആ വൈകൃതത്തിനോട് ഗോവർദ്ധൻ ഒത്തുതീർപ്പിലെത്തി വൈകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വികൃതമാക്കപ്പെട്ടത് ഏത് വൈകൃതത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് തള്ളവിരലുകൾ ആർക്കും തന്നെ ഇല്ല എന്നുള്ളതായിട്ടുള്ള ആ വൈകൃതത്തോട് അദ്ദേഹം ഒത്തുതീർപ്പിലെത്തി അയാളുടെ കൂടെ ഉണ്ടായിരുന്ന കുരുടനായ പൂച്ചയോടെന്ന പോലെ ആ കുരുടനായിട്ടുള്ള പൂച്ചയെ അദ്ദേഹം കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ ആ ഒരു വൈകൃതത്തിനോട് പൊരുത്തപ്പെട്ട് കൊണ്ടു നടക്കുന്നത് പോലെ തന്നെ ഇവരുടെ കൈകളിലും ഇല്ല എന്നുള്ളതായിട്ടുള്ള യാഥാർത്ഥ്യത്തോട് ആ വൈകൃതത്തോട് അദ്ദേഹം ഒത്തുതീർപ്പിൽ എത്തി കുരുടനായ പൂച്ച എന്ന് പറഞ്ഞിരിക്കുന്നത് അന്യൻ്റെ വെളിച്ചത്തെ കട്ടെടുത്തുകൊണ്ട് സ്വന്തം അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതി ഇന്നും മായാതെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുരുടനായിട്ടുള്ള ഒരു പൂച്ച എന്നുള്ളതായിട്ടുള്ള അദ്ദേഹത്തിനോടൊപ്പം തന്നെ നടക്കുന്നതായിട്ടുള്ള കുരുടനായ പൂച്ച എന്നുള്ളതായിട്ടുള്ള ആ ഒരു ബിംബത്തിലൂടെ പ്രതീകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ നിരുപദ്രവികളായ ജന്തുക്കളെ അന്തരാക്കുന്നത് കുട്ടികളുടെ വിനോദവും കുട്ടികളെ പീഡിപ്പിക്കുന്നത് മുതിർന്നവരുടെ സ്വഭാവവുമായിട്ടുള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഗോവർദ്ധൻ സ്ത്രീയോട് പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം അത് തന്നെയാണ് അതായത് അന്യൻ്റെ വെളിച്ചത്തെ കട്ടെടുത്ത് സ്വന്തം അന്ധകാരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ കമ്പനി ഉദ്യോഗസ്ഥരുടേതായിട്ടുള്ള ആ ഒരു ചരിത്ര കാലഘട്ടത്തിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ നമ്മുടെ ഇതായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ അവർ കൈകടത്തുകയും അവരുടേതായിട്ടുള്ള വിലകൾ നിശ്ചയിച്ചുകൊണ്ട് നമ്മുടെ വസ്തുക്കൾ വാങ്ങിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്തിരുന്നതായിട്ടുള്ള നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് അടിമകളാക്കി വെച്ചിരുന്നതായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യസമര കാലഘട്ടം ബ്രിട്ടീഷ് സാമ്രാജ്യാധിപത്യത്തിൻ്റെ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള ഒരു സൂചനയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞതായിട്ടുള്ള ചരിത്രം പിന്നെ തള്ളവരലില്ലാത്ത ഗ്രാമം എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള സൂചന അത് ഭാവനയും കൂടിയിട്ട് ഇടകലർത്തിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം അത് വേർതിരിച്ച് ചരിത്രത്തിൽ ഇത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് വേർതിരിച്ച് പറയാനായിട്ട് സാധിക്കാത്ത രീതിയിൽ അത്ര കണ്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് നമുക്ക് ഈ നോവലിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് എല്ലാ വ്യവസ്ഥകളും ഒരുപോലെ തന്നെ ഒന്നും വേർപ്പെട്ട് നല്ലത് എന്ന് പറയാനായിട്ട് ഇല്ല ഏതൊരു വ്യവസ്ഥയിലും സാധാരണക്കാരൻ ചൂഷണം ചെയ്യപ്പെടുകയാണ് എന്നൊക്കെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഗോവർദ്ധൻ വന്നു ചേർന്നതായിട്ടുള്ള പ്രദേശത്തെ കുറിച്ചിട്ട് നഗരത്തെ കുറിച്ചിട്ട് വർണ്ണിച്ചിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിരുപദ്രവികളായ നിരുപദ്രവികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉപദ്രവം ചെയ്യാത്തവര് ജന്തുക്കളെ അന്തരാക്കുന്നത് കുട്ടികളുടെ വിനോദവും കുട്ടികളെ പീഡിപ്പിക്കുന്നത് മുതിർന്നവരുടെ സ്വഭാവവുമായിട്ടുള്ള ഒരു പട്ടണത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് ഗോവർദ്ധൻ സ്ത്രീയോട് പറയുന്നത് അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ അഭയം തേടുക അസാധ്യമായിരുന്നു അതുകൊണ്ട് എൻ്റെ പിറകെയുള്ള പോലീസിന് മുമ്പേ ഓടുകയാണ് ഭേദമെന്ന് ഞാൻ വിചാരിച്ചു സന്ദർഭങ്ങളുടെ അതിരുകൾക്ക് അപ്പുറത്ത് പ്രതിധ്വനികളും പ്രതി വിവരണങ്ങളുമായി നിലനിൽക്കുന്ന ആധിക്യങ്ങളാണ് ഇവിടെ ഭാഷയ്ക്ക് മുഴുവനായിട്ട് വഴങ്ങാത്ത പ്രതീക ഘടനകളിലൂടെ ആനന്ദ് ആവർത്തിക്കപ്പെടുന്നത് എന്ന് പറയാം അവിടെ വരെ നിൽക്കട്ടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഈ പാക പാഠഭാഗത്തെ ചോദ്യങ്ങളൊന്നും ശ്രദ്ധിക്കാം ഗ്രാമത്തിലെത്തിയ ഗോവർദ്ധൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാമായിരുന്നു എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടത് എന്നുള്ള കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു വന്നു ചേർന്നപ്പോൾ തന്നെ അദ്ദേഹം കണ്ടതായിട്ടുള്ള കാഴ്ചകൾ എന്തായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് കണ്ടെത്തി എഴുതാം ജനങ്ങൾ ധൃതി പിടിച്ച് ഓടിപ്പോകാൻ കാരണമെന്ത് അവിടെ നിന്ന് ജനങ്ങളെല്ലാം വളരെ എന്തോ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ ധൃതി പിടിച്ച് ഓടിപ്പോകാനുള്ള കാരണം എന്താണ് അത് കണ്ടെത്തി എഴുതാം അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അത് പാഠഭാഗം ഇതുവരെ എടുത്തത് നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക